തല മുട്ടിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുക ഇത് സ്പീഡ് ചെയ്യുക വൺ ടു ത്രീ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല നന്നായിട്ട് റിലാക്സ് ചെയ്തതിന് ഒരിക്കലും ഒരു വർക്കൗട്ട് കഴിഞ്ഞ ഉടൻ പോയി വെള്ളം കുടിക്കാൻ പാടില്ല ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ ഒരു ഫുൾ പ്ലാങ്കിൽ നിൽക്കാം ഫുൾ പ്ലാങ്ക് നിന്നതിന് ശേഷം കാല് ഒരു കാല് ഫ്രണ്ടിലേക്ക് വെച്ച് എക്സായ് ഇൻഹൈൽ എക്സായ് നമസ്കാരം ഞാൻ സംഗീത പത്മകുമാർ ആരോഗ്യ കൗമുദിയിലെ എല്ലാ പ്രേക്ഷകർക്കും യോഗി ഹീലിംഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറ് വയ്ക്കുക അല്ലെങ്കിൽ കുട വയറ് ചാടുക നമ്മുടെ വയറിലുള്ള കുറച്ച് ഫാറ്റ് എങ്ങനെ നമുക്ക് ബേൺ ചെയ്യിപ്പിക്കാം ബെല്ലി ഫാറ്റൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ ബെല്ലി ഫാറ്റൊക്കെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യിക്കാം അങ്ങനെയുള്ള കുറച്ച് എക്സസൈസും കുറച്ച് ആസനാസും ആണ് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത് കൊണ്ട് അത് മാക്സിമം ഒന്ന് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഒരുപാട് ഈ നീ പെയിൻ അല്ലെങ്കിൽ ബോഡി പെയിനൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ സിവിയർ സർജറി ഒക്കെ കഴിഞ്ഞവർ കഴിയുന്നതും ഇത് അവോയ്ഡ് ചെയ്യുക അല്ലാതെ വളരെ റിലാക്സ് ആയിട്ട് നമ്മളെ ബോഡിക്കൊന്നും വലിയ പ്രശ്നമില്ല വലിയ കേടുപാടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം വജ്രാസന പോസിൽ നിന്നുകൊണ്ട് പതുക്കെ മൂവ് ഓൺ ചെയ്ത് ഈ ഒരു നമ്മുടെ മുട്ടിൽ ഒന്ന് നിൽക്കുക നമ്മൾ ഈ പള്ളിയിലൊക്കെ നിൽക്കുന്ന പോലെ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്ന പോലെ ഈ ഒരു പോസിൽ നിന്നതിന് ശേഷം ഈ ഹിപ്പിൻ്റെ ഇവിടെയായിട്ട് ഒന്ന് പിടിക്കുക നന്നായി ഒന്ന് പിടിക്കുക ദെൻ മൂവ് ചെയ്യിക്കുക ഇൻഹൈൽ എക്സൈൽ ഈ ഒരു ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം പുറത്തോട്ടെടുക്കുക അകത്തോട്ടെടുക്കുക അങ്ങനെ വയറ് തള്ളുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട നോർമൽ ഒരു ബ്രീത്ത് മതി ഇൻഹൈൽ എക്സൈൽ ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായാൽ മതി അപ്പോൾ വയറ് നന്നായി ഒന്ന് കറക്കുക ഇൻഹൈൽ എക്സൈൽ ഇൻഹൈൽ എക്സൈൽ പിന്നെ അതിൻ്റെ സ്പീഡൊന്ന് പതുക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക ആദ്യം ഇടത് സൈഡിലേക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഇൻഹൈൽ എക്സൈൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക ഇത് ഒരു ഈ ഒരു സ്റ്റൊമക്കിൻ്റെ പോർഷനിൽ മാത്രം ചെയ്താൽ മതി ഫുൾ ബോഡിയിലല്ല ചെയ്യേണ്ടത് സ്റ്റൊമക്കിൻ്റെ പോർഷനിൽ മാത്രം ഇൻഹൈൽ എക്സൈൽ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യുക ഇത് കഴിഞ്ഞ ഉടൻ തന്നെ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല നന്നായിട്ട് റിലാക്സ് ചെയ്തതിന് ഒരിക്കലും ഒരു വർക്കൗട്ട് കഴിഞ്ഞ ഉടൻ പോയി വെള്ളം കുടിക്കാൻ പാടില്ല ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ അപ്പം ഒന്ന് പതുക്കെ വീണ്ടും എഗെയിൻ വജ്രാസന പോസിലിരുന്നതിന് ശേഷം എഗെയിൻ വീണ്ടും 10 to 15, 15 to 20, 20 to 25 ഒരു 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ വയറ് നന്നായിട്ട് അത് എംറ്റി സ്റ്റൊമക്കിലായിരിക്കണം വയറ് ഫുഡ് കഴിച്ചതിന് ശേഷം ഉടനെ ഒന്നും ചെയ്യാൻ പാടില്ല നൈറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എംറ്റി സ്റ്റൊമക്കിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഇൻഹൈൽ എക്സൈൽ ചെയ്ത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക ദെൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വജ്രാസന പോസിലിരുന്നു കൊണ്ട് എത്രത്തോളം തല മുട്ടിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുക ഇത് സ്പീഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് സ്പീഡായിട്ട് ചെയ്യുക നേരത്തെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്തിൻ്റെയൊക്കെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല കൊണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്താണ് ചെയ്തത് പക്ഷേ ഇത് എന്ന് പറയുന്നത് സ്പീഡിന് വയറിന് നല്ല പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വയറിലുള്ള ഫാറ്റ് ബേൺ ചെയ്യിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇത് സ്പീഡായിട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇതൊരു 10-15 ടൈം ചെയ്താൽ മതി ഒരുപാട് തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെഡൊക്കെ കറങ്ങുന്ന പോലെയൊക്കെ ചെയ്ത് തോന്നും അടുത്തതെന്ന് പറയുന്നത് കിടന്നിട്ടുള്ള ഒരു പോസാണ് ഇത് നമ്മുടെ വയറ് കുറയ്ക്കാൻ ഇത് സാധാ വർക്കൗട്ട്സിലെല്ലാം പെടുന്നത് തന്നെയാണ് ഒരു പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയും ഹാഫ് പ്ലാങ്ക് ഫുൾ പ്ലാങ്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ കുറച്ച് ഒരു റിലാക്സ് മോഡൽ ചെയ്താൽ മതി ഒരുപാട് ടൈം എത്ര ടൈം വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല
നിങ്ങൾക്ക് എത്രത്തോളം പറ്റും അത് ഒരു റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി. ചിലപ്പം പെട്ടെന്ന് നിൽക്കുമ്പോൾ വളരെ റിലാക്സ് ചെയ്ത് വീണ്ടും കിടന്നു പോകും, ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രമേണ ക്രമേണ നിങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ റിലാക്സ് ചെയ്ത് കിടക്കുക. കിടന്നതിന് ശേഷം കൈ നന്നായിട്ട് കുത്തി ഈ ഒരു ഹാഫ് പ്ലാങ്കിൽ നിൽക്കുക. ബോഡി ബാലൻസ് ചെയ്ത് റിലാക്സ് ചെയ്യാം. ഇഗെയിൻ ഒന്നും കൂടെ റിലാക്സ് ചെയ്യാം. ദെൻ ഇത് വന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരിക. കോബ്ര പോസ് തന്നെയാണ്. കോബ്ര പോസ്റ്റിലേക്ക് വയറ് നന്നായിട്ട് പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വയറ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ദെൻ ഒരു ഫുൾ പ്ലാങ്കിൽ നിൽക്കാം. ഫുൾ പ്ലാങ്ക് നിന്നതിന് ശേഷം കാല് ഒരു കാല് ഫ്രണ്ടിലേക്ക് വെച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എഗെയിൻ ഫുൾ പ്ലാങ്ക് നിന്നതിന് ശേഷം ലെഫ്റ്റ് ലെഗ് എഗെയിൻ ബാക്ക് ടു വജ്രാസന പോസ്. റിലാക്സ് ചെയ്ത് ബ്രീത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്വാസം ഇൻഹൈൽ എക്സൈൽ ചെയ്ത് ബ്രീത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു എണീക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ശ്രദ്ധിക്കുക. അടുത്ത ആസന എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ നമസ്കാരത്തിൽ വരുന്ന ഒരു ആസനയാണ് പർവ്വതാസന. അപ്പം ഈ സൂര്യ നമസ്കാരം നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിലെ ഒരു സ്റ്റെപ്പാണ് പർവ്വതാസന. ഇത് വയറിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ആസനയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പോസിൽ നിന്നതിന് ശേഷം കാല് തറയിൽ തൊടാൻ ശ്രമിക്കുക. തൊട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു പോസിലേക്ക് വീഴാതെ ബാലൻസ് ഇല്ലാതിരിക്കരുത്. ഇങ്ങനെ നിന്നതിന് ശേഷം ഇൻഹൈൽ എക്സൈൽ ഇൻഹൈൽ എക്സൈൽ ഇൻഹൈൽ എക്സൈൽ റിലാക്സ് ചെയ്ത് അഗെയിൻ വജ്രാസന. ഇത് ഈ പർവ്വതാസന ഒരു 15-20 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ, അതായത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ അപ്പർ ബോഡി, ഇന്നർ ബോഡി, എല്ലാം, ലോവർ ബോഡി എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ്. ഡെയിലി ഇത് മാത്രം ചെയ്താൽ തന്നെ ഭയങ്കര എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ സൂര്യ നമസ്കാരത്തിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ. സൂര്യ നമസ്കാരം ഈ 7 സ്റ്റെപ്പോടുകൂടി വളരെ ഫാസ്റ്റായിട്ട് വേണം ചെയ്യാൻ. പർവ്വതാസന ഇരുന്ന് ഒരു 20 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റ് ആയിട്ടുള്ളൊരു ആസനയാണ്. അപ്പം ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് എന്ന് പറയുന്നത് കിടന്നിട്ടുള്ളൊരു ആസനയാണ് ചക്രാസന എന്ന് പറയും. അതും ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഫാറ്റ് ബേണിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് പർവ്വതാസന പോലെ തന്നെ എഫക്റ്റ് ആയിട്ടുള്ളൊരു ആസനയാണ് ചക്രാസന. അതപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ റിലാക്സ് ചെയ്ത് കിടന്നതിന് ശേഷം ഇത് ഹെയർ ഗ്രോത്തിനും സ്കിൻ ഗ്ലോയ്ക്കും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഒരുപാട് നമ്മുടെ എന്താണ് ഡേ ടു ഡേ ലൈഫിലുള്ള ഒരുപാട് അസുഖങ്ങൾക്കെന്നല്ല ഇതുപോലുള്ള ബ്യൂട്ടി കാര്യങ്ങൾക്ക് കുറച്ച് ഉള്ള ടിപ്സും കൂടെയാണ്. അപ്പം ഇത് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധികം ബോഡി പെയിനും സർജറി അങ്ങനെയൊക്കെ കഴിഞ്ഞവരും ഹെഡേക്ക് അല്ലെങ്കിൽ ഹൈ ബി പി ലോ ബി പി ഇങ്ങനെയുള്ളവരൊന്നും ചെയ്യാതിരിക്കുക. കുഞ്ഞുകുട്ടികൾ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു ആസനാസം കൂടിയാണ് ചക്രാസന. അപ്പം കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ്. ഫ്ലെക്സിബിൾ ആവാനും ബോഡി ഫ്ലെക്സിബിൾ ആവാനൊക്കെ ഇത് പതുക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കാൽമുട്ട് മടക്കി വെച്ചതിന് ശേഷം കൈ ഇവിടെ പ്ലേസ് ചെയ്യുക. ദെൻ മൂവ് ചെയ്ത് അപ്പർ ബോഡി പൊക്കുക. ദെൻ ബാക്ക് ടു നോർമൽ പൊസിഷൻ.
എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ടൈം പീരീഡ് വെച്ചത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ചെയ്യുന്നവരൊരിക്കലും ഒരു കൗണ്ട് ഡൗൺ വെച്ച് ചെയ്യരുത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക. ആദ്യം മെത്തയിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഈ ഫ്ലോറിലൊന്നും ചെയ്യാതിരിക്കുക, കാരണം ബാക്കൊക്കെ വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ഉളുക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഒരാളുടെ ഹെൽപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം ചക്രാസന എങ്ങനെയാണെന്ന് നോക്കാം. വളരെ റിലാക്സ് ചെയ്ത് കിടക്കുക, ദെൻ കാൽമുട്ട് മടക്കുക. ശ്വാസത്തിൻ്റെ ഒരു കൺട്രോൾ, നിങ്ങളുടെ ബോഡിക്കും ആ ഒരു ശ്വാസത്തിൻ്റെ ഒരു കൺട്രോൾ, ഫുൾ ബോഡിയിൽ ആ ഒരു ബ്രീത്തിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ശ്വാസം മുട്ടുള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. ദെൻ കൈ ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം പതുക്കെ അപ്പർ ബോഡി പൊക്കുക. ദെൻ ബാക്ക് ടു നോർമൽ പൊസിഷൻ. ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി, നേരത്തെ ഞാൻ ചാടി എണീറ്റ് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ചാടി എണീക്കരുത്. നിങ്ങൾക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. വളരെ റിലാക്സ് ചെയ്ത് ലാസ്റ്റ് കിടക്കേണ്ട ഒരു പോസുണ്ട്, ശവാസന. എല്ലാവർക്കും അറിയാവും, വളരെ റിലാക്സ് ചെയ്ത് കൈയെല്ലാം നന്നായി നിവർത്തി വെച്ചതിന് ശേഷം, കാല് നന്നായി നിവർത്തി വെച്ചതിന് ശേഷം, ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വളരെ റിലാക്സ് ചെയ്ത് ശവാസന. ശ്വാസം മാത്രം ശ്രദ്ധിച്ച് കണ്ണുകൾ പതുക്കെ അടച്ച് ശവാസന പോസിൽ കിടക്കുക. ഹാർഡായിട്ടുള്ള എന്ത് എക്സസൈസും അത് ലാസ്റ്റ് തന്നെ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശവാസനയിലൊക്കെ കിടക്കുക. ശവാസനയിൽ കിടന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമേ ചാടി എഴുന്നേൽക്കാവൂ. ഉടനെ ചാടി എണീക്കാൻ പാടില്ല. അപ്പോൾ ഹാർഡായിട്ടുള്ളത് ലാസ്റ്റ് ചെയ്യാൻ നിർത്തുക. അപ്പം സൂര്യ നമസ്കാരം പോലുള്ള എക്സസൈസ് ആണെങ്കിൽ 7 steps ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം അതൊരു സ്പീഡ്, ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് ദെൻ അത് ഫാസ്റ്റാക്കി ചെയ്യുക. അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം കുറേ ലൂസനിങ് എക്സസൈസ് എല്ലാം ചെയ്തതിന് ശേഷം വേണം ഹാർഡായിട്ടുള്ള എക്സസൈസിലോട്ട് പോവാൻ, ഹാർഡായിട്ടുള്ള ആസനയിലോട്ട് പോവാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്ക് ഒരാളുടെ ഹെൽപ്പോട് കൂടി മാത്രം ചെയ്യുക. ഒരുപാട് ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കഴിയുന്നതും ഒരാളെ ഒന്ന് ഹെൽപ്പിന് വെച്ചാൽ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇല്ല, ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഒരു ടൈം പീരീഡൊക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യുക. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ളതും കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റു ചില ഡിസീസും കുറച്ച് ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ശുഭദിനം.